ഉയർപ്പിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയായ ഏപ്രിൽ മാസം 28-ാം തീയതി സീറോ മലബാർ സഭയിലെ 24 കോൺഗ്രേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം. അന്നേ ദിവസം തിരുസഭ വിശുദ്ധ അത്തായിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ലൂക്കാട സുവിശേഷം 10:1-12 തിരുവചനങ്ങൾ 72 പേരെ അയക്കുന്നു. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടുംപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവനവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരെ ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുതേ. വഴിയിൽ വെച്ചാരെയും അഭിവാദനം ചെയ്യുകയും അരുതേ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവനോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്കർഹനാണല്ലോ. നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുതേ. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരം പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിലേക്കാൾ സഹനീയമായിരിക്കും.